വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോക്സാണ് റീയൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു മിനി ഹോമാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഷോ പീസ് ആയിട്ടോ അല്ലെങ്കിൽ വാൾ ഡെക്കർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടറ്റത്തുനിന്നും 6 സെൻറ്റിമീറ്റർ താഴോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബോക്സിൻ്റെ അളവനുസരിച്ചിട്ട് ഞാൻ എടുക്കുന്ന അളവ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ ബോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്റർ ഒന്നും വരില്ല. വലുതെടുക്കുന്നുണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്ററിനെക്കാട്ടും കുറച്ചും കൂടെ കൂടേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതാ രണ്ട് സൈഡിലും പിന്നെ ബാക്ക് ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ വീടിൻ്റെ ഒരു ഏകദേശം ഷേപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാർഡ്ബോർഡ് ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 1.5 സെൻറ്റിമീറ്റർ ഒരു ആഗ്രഹം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പോയിൻറ്റിലൂടെ തന്നെ ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീടിൻ്റെ ആ ഒരു ചുമര് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇഷ്ടിക പാകിയ പോലെ തോന്നിക്കണം. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ നമുക്ക് ഇഷ്ടിക കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് കാണാനൊരു വൃത്തി കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ അളന്നിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള അളവിന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ പീസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടുമല്ലോ, കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ടും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ താഴത്തായിട്ട് ഒട്ടിക്കുമ്പം നമ്മൾ രണ്ട് കല്ലിൻ്റെയും ഇടയിൽ മറ്റേ കല്ല് വരുന്ന പോലെ, താഴത്തെ കല്ല് രണ്ട് കല്ലിൻ്റെ ഇടയിൽ വരുന്ന പോലെ വെക്കുക. പിന്നെ സൈഡിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ താഴത്തേക്ക് പോകുമ്പം ചെറിയൊരു ഗ്യാപ്പ് വിടാൻ മറക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിടണം. അങ്ങനെ നമുക്ക് ഈ ഒരു പെട്ടി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ടിലും പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലും കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതൊരു പാത്രത്തിൽ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു മിശ്രിതം നമുക്ക് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതാ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ കാർഡ്ബോർഡ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പുറംഭാഗത്തെ ആ ഒരു പീസ് ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന പാർട്ടും കൂടെ കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വീട് ഏകദേശമായി. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ചുമരിന് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ചുമര് ഏകദേശം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ട് ഒന്ന് അവിടെ ഇവിടേക്കായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് കോപ്പർ കളറില്ലേ, പേൾ മെറ്റാലിക് കോപ്പർ കളറും എടുത്തിട്ട് അവിടെ ഇടയ്ക്ക് ഓരോ ബ്രിക്കിനും ഓരോ കളർ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് റെഡ് കളറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് രണ്ട് മൂന്ന് ബ്രിക്സിന് അതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ബ്രഷ് തന്നെ നമ്മൾ ഈ ബ്രഷ് കഴുകേണ്ട ആവശ്യമോ തുടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു റെഡും പിന്നെ ഗോൾഡൊക്കെ മിക്സ് ആകുമ്പോൾ വേറൊരു കളറ് കിട്ടും. അതുപോലെ നമ്മൾ ഓരോ കളറും ഇതുപോലെ ഓരോ ബ്രിക്കിനും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇഷ്ടിക വെച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്രിക്സിൻ്റെ ആ ഒരു ലൈൻസ് ഉണ്ടാവുമല്ലോ അവിടേക്കൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുമരൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ വീടിന് ഡോറും വിൻഡോസൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് കാർബോ പീസ് എടുത്തിട്ട് അതിലൊരു സ്ക്വയർ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അത് ആ ഒരു ലൈനിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഡോറ് കട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ രണ്ട് വിൻഡോസും കൂടെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഡോറിന് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിൻഡോയ്ക്കും പിന്നെ ഒരു ഡോറിനും പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് ഇതാ ഇതുപോലെ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ലൈൻസ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വരയുന്നതിനേക്കാളും നല്ലത് സ്കെയിലിൽ നമ്മൾ പെയിൻറ്റ് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളയാണ്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു ലൈൻസ് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ രണ്ടിനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത പണി നമുക്ക് നമ്മുടെ മേൽക്കൂരയ്ക്ക് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ മേൽക്കൂര മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിനി ഹോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാനും അല്ലെങ്കിൽ നമുക്ക് ചുമരിൽ വാൾഡേക്കർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും കാണുമ്പം ഒരു വീട് പോലെ തന്നെ തോന്നുന്നുമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു നിസ്സാരമായിട്ട് നമ്മൾ കളയുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സിനെ കൊണ്ടാണ് ഇതുപോലത്തെ ഒരു കുഞ്ഞു വീട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.